കുറച്ചായി ഹോളിവുഡിൽ നിന്നുള്ള ഒരു നല്ലൊരു ഹൊറർ മൂവി കണ്ടിട്ട് ഈ അടുത്ത് പുറത്തിറങ്ങിയ നോപ്പ്, അത് പിന്നെ ജോർഡൻ പേലി ഐറ്റം, അത് വേറെ ലെവൽ സാധനം, അത് വേറെ ഇങ്ങനെ സെഗ്മെന്റിൽ നിർത്തേണ്ട സാധനമാണ്. അല്ലാതെ ഒരു നല്ലൊരു ക്രീപ്പി ഹൊറർ, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ലോൺ ഹൊറർ മൂവി കണ്ടിട്ട് കുറച്ചായി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ ബാർബറിയൻ എന്ന ചിത്രം കണ്ടത്. ഈ അടുത്ത് പേള് കണ്ടു. പേള് പിന്നെ എക്സിന്റെ പോലത്തെ ഒരു ഒരു സൈക്കോളജിക്കൽ മോഡലുള്ളായിരുന്നെങ്കിൽ ഒരു സാധാരണ നമുക്ക് വേണ്ട ഹൊറർ എന്താണോ അത് ഡെലിവർ ചെയ്യുന്നൊരു ചിത്രമാണ് ഈ ബാർബറിയൻ. ഇത് കുറേയായി മിസ്സാവുന്നു, കാരണം ഇങ്ങനത്തെ ഹൊറർ സിനിമകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇന്തോനേഷ്യൻ പടങ്ങളും കൊറിയൻ പടങ്ങളൊക്കെ കാണേണ്ട അവസ്ഥയായി എന്നിരിക്കുന്ന സമയത്താണ് ഈ ഒരു ചിത്രം കണ്ടത്. ഇത് തിയേറ്ററിക്കലി സെപ്റ്റംബർ അവസാനക്കായപ്പോൾ തിയേറ്ററിൽ റിലീസായത്. ഇപ്പോൾ ഇത് ഡിജിറ്റലി അവൈലബിൾ ആണ്. അപ്പോൾ കാത്തിരുന്ന ഒരു സിനിമ കൂടിയാണ് ഈ ബാർബറിയൻ, കാരണം പൊതുവേ നല്ല അഭിപ്രായം കേട്ടിരുന്നു. അപ്പോൾ എന്താണ് ഈ സിനിമയിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്ലോട്ടോ പ്രിമേഴ്സോ അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള ഇതിൻ്റെ ട്രെയിലർ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല, അല്ലാണ്ടാണ് ഡയറക്റ്റ് കണ്ടതാണ്. അപ്പോൾ അതേ അനുഭവം നിങ്ങൾക്കും കിട്ടണം എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഒരു പെൺകുട്ടി ജോബ് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് പോണ വഴിക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് ഒരു റൂം റെൻറ്റിലെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ വീട്. അപ്പോൾ ആ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, എന്താണ് ആ വീട്ടിൽ, എന്തൊക്കെ സർപ്രൈസാണ് ആ ഒരു പെൺകുട്ടിയെ കാത്തിരിക്കുന്നത് എന്നാണ് ഈ ഒരു സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് ഇത്രയും മാത്രം പറയുമ്പോൾ, ഞാൻ ഇത്രയും മാത്രമേ ഇതുപോലെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം അറിഞ്ഞ് നിങ്ങൾ കാണുമ്പോൾ ഇതിലുള്ള കുറേ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ സിനിമ കഴിഞ്ഞ് ഒരു വട്ടം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഓക്കെ ടെംപ്ലേറ്റ് മോഡലിൽ പോകുന്ന പടം തന്നെയാണ്, എന്താണ് കഴിഞ്ഞ ഒരു 10-50 കൊല്ലമായിട്ട് ഹൊറർ എന്നൊരു ജോണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ സാധനങ്ങൾ തന്നെയാണ്. ആ ഒരു പ്ലോട്ടിൽ പുതുമയൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ ഒരു സിനിമയിൽ. കാരണം നമ്മൾ സ്ഥിരം ഓക്കെ ചില ക്ലീഷേഴ്സ് സീനുകളുണ്ട്, ഇപ്പോൾ തിരിഞ്ഞ പ്രേതം വരും, മറിഞ്ഞ പ്രേതം വരും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജംപ് സ്കെയർ ഉണ്ടാവുന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ സിനിമയിൽ ഉണ്ടെങ്കിലും പൊതുവെയുള്ള അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്, സിനിമ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്ന് സിനിമ കണ്ടു കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഒരു വൗ ഫാക്ടർ ഉണ്ട്. കാരണം ഇത് എവിടെ തുടങ്ങി, ഇത് എങ്ങനെ തുടങ്ങി, തുടങ്ങും വിചാരിച്ചില്ല ഇത് ഇങ്ങനെയായി അവസാനിക്കുന്നു എന്ന രീതിയിൽ നമുക്കൊരു പിടിതരാത്തൊരു പടമാണ് ഈ ബാർബറിയൻ എന്ന ചിത്രം. ആ കിടിലും മേക്കിംഗ്, അതിൻ്റെ ഒരു 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 ലയേഴ്സ് ഉണ്ട് പടങ്ങൾക്ക്, ഇങ്ങനെ 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 ഒരു ഫ്ലോ ഉണ്ട്. ഇനീഷ്യലി പടം തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ഐറ്റം അല്ല, പിന്നീട് അങ്ങോട്ട് സിനിമ മാറി മാറി വരുമ്പോൾ ഓരോ പോയിന്റ് എത്തുമ്പോൾ നമ്മളൊരു ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ രണ്ട് കഥാപാത്രങ്ങളുണ്ട്, അവർ രണ്ടുപേരും നമ്മൾ വെറുതെ കുറേ നേരം സംസാരിക്കുമ്പോൾ ഓ വലിപ്പിക്കാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന നേരത്ത് അവരവർ പോയിന്റ് വെച്ച് അതിനെ മാറ്റും. അപ്പോൾ നമ്മുടെ നമുക്കുള്ള ഇൻറ്റൻഷൻസ് നമ്മൾ കുറേ കാലമായിട്ട് കണ്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് സെറ്റാണ്, ഇതായിരിക്കും ഇല്ല, ഇതായിരിക്കും നായകൻ, അല്ലെങ്കിൽ ഇതായിരിക്കും ഇവിടെ ഒരു ജംപ് സ്കെയർ ഒക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന സ്ഥലത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുത്തിയിട്ടുള്ളൊരു സിനിമയാണ് ഈ ബാർബറിയൻ എന്ന ചിത്രം. വളരെ ചെറിയ കാസ്റ്റ്, വളരെ ചെറിയ ഒരു ലിമിറ്റഡ് സ്പേസ്, അതിനകത്ത് നിന്നുകൊണ്ട് എത്ര നന്നായിട്ടൊരു ഹൊറർ എക്സ്പീരിയൻസ് നൽകാമെന്നതിന് മറ്റൊരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ ഒരു ചിത്രം എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് മറ്റു സിനിമകളായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പറയാറുണ്ട് ഒരുപാട് ബ്രഹ്മാണ്ട ഗംഭീര സെറ്റപ്പുകളൊക്കെ വെച്ചിട്ടും ഒരു തരി പോലും പേടിപ്പിക്കാത്ത ഒരുപാട് ഹൊറർ സിനിമകളുണ്ടെങ്കിലും ഈ സിനിമയ്ക്ക് ഇതുപോലെ ജംപ് സ്കെയറുകൾ ഇട്ട് നമ്മളെ പേടിപ്പിക്കുകയല്ല, എങ്കിലും അതിൻ്റെ ഒരു ഓവറോൾ അറ്റ്മോസ്ഫിയറാണ് നമ്മൾ പേടിപ്പിക്കുന്നത്. ഇപ്പോൾ ഡോൺ ബ്രീത്ത് എന്ന പടം പറയുമ്പോൾ ഒരു സർവൈവൽ ത്രില്ലർ ആണെങ്കിലും ഒരു ഹൊറർ എന്നൊരു ജോണറിൽ പെടുന്ന ഒരു പടം തന്നെയാണ്. ആ ഒരു ഫീൽ നൽകുന്ന ഒരു ചിത്രമാണ് ഈ ഒരു ബാർബറിയൻ. അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ ഗോസ്റ്റ് ഹൊറർ എന്നൊരു മോഡലുള്ള സിനിമകൾ പ്രതീക്ഷിച്ച് ഈ സിനിമയ്ക്ക് കാണരുത്. നമ്മൾ ഈ ഡോൺ ബ്രീത്തൊക്കെ ഇഷ്ടപ്പെട്ട പോലെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്താൽ ഒരു കിഡിൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ നൽകുക. എനിക്ക് പേഴ്സണലി ഈ സിനിമ ഇഷ്ടമായത് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ്, അല്ലാണ്ട് മൊത്തത്തിലുള്ള കണ്ടുപൊതിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എവിടൊക്കെ എന്തൊക്കെ നടക്കും എന്നുള്ളതൊക്കെ അറിയുമെങ്കിലും അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന വിധം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരൊറ്റ പോയിന്റ് എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്ന് പടം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഇത് എവിടെയാണ് തുടങ്ങിയത്, ഇത് എവിടെയാണ് ഇപ്പോൾ അവസാനിച്ചത്. ആ ഒരു ഫാക്ടറാണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഘടകം. അപ്പോൾ ബാർബറിയൻ എന്ന ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഞാനീ പറഞ്ഞ പോലെ ട്രെയിലറോ ടീസറോ ഇതിൻ്റെ പ്ലോട്ടോ പ്രിമേഴ്സോ ഒന്നും അറിയാതെ കണ്ടു നോക്കുക, ഒരു കിടിലിന് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സിനിമ സമ്മാനിക്കുക. അപ്പോൾ ഓൾറെഡി ബാർബറിയൻ എന്ന ചിത്രം നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.